ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഗ്രിൽ ചിക്കനാണ്. അപ്പോൾ ഓവനിലാണ് ഞാൻ ഗ്രിൽ ചെയ്തെടുക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു ഫുൾ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉള്ളിലെ അഴുക്കെല്ലാം കളഞ്ഞ് നന്നായിട്ട് അത് വൈപ്പ് ചെയ്തെടുക്കണം. ഒട്ടും വെള്ളമയം കാണരുത്. നന്നായിട്ട് ഞാൻ എൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനു വേണ്ടി വെജിറ്റബിൾസ് ഞാൻ എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കം ഒരു ഹാഫ് എടുത്തിട്ടുണ്ട്. പിന്നെ കുക്കുംബർ, പൊട്ടറ്റോ, ക്യാരറ്റ്, ഒണിയൻ, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിളും ആഡ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പെപ്പർ, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, ക്യുമിൻ പൗഡർ, ചില്ലി ഫ്ലേക്സ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു ഹാഫ് ലെമണും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിലൂടെ ഞാൻ ആദ്യം ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ക്യുമിൻ പൗഡർ മതിയാകും. അപ്പോൾ എരിവ് കുറച്ചും കൂടെ വേണമെങ്കിൽ കാശ്മീരി ചില്ലി നിങ്ങൾക്കൊരു 2 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. ഇനി അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1 ടീസ്പൂൺ സോൾട്ട്, പിന്നെ 1/2 ലെമൺ ജ്യൂസ്, പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ചേർക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലായാലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതിന് മുകളിലോട്ട് ഞാൻ നമ്മുടെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഉള്ളിലൊക്കെ നന്നായി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഞാനൊരു 2 അവേഴ്സ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. ഇനി വെജിറ്റബിൾസ് എല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് കുറച്ച് പൗഡേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യം നമ്മൾ ചിക്കനിലോട്ട് മാരിനേറ്റ് ചെയ്ത കുറച്ച് മിക്സ് ബാക്കിയുണ്ടായിരുന്നു, അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ ഒരു മീഡിയം വലുപ്പത്തിൽ വേണം കട്ട് ചെയ്യാനായിട്ട്, തീരെ ചെറുതാക്കരുത്. ഇനി അതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ ഒറിഗാനോ മിക്സ്, 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ്, പിന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ടൊരു 1 ടീസ്പൂൺ സെസമേ സീഡ് ചേർക്കുന്നുണ്ട്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ സോൾട്ടും. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ഞാൻ ഓവനിലാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഓവൻ ട്രേ എടുത്തിട്ടുണ്ട്. നന്നായി ഇനി ഓയില് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഇനി ഞാൻ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾസിലെല്ലാം പൗഡർ ആഡ് ചെയ്ത് ഞാനൊരു 5 മിനിറ്റ്സേ വെച്ചിട്ടുള്ളൂ, അധിക നേരം വെക്കേണ്ട കാര്യമില്ല. ഇനി അതിൻ്റെ സെൻറ്ററിൽ ഒരു സ്പേസ് ഉണ്ടാക്കി അതിലോട്ട് ഞാൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് വെക്കുന്നുണ്ട്.
ഇനി ചിക്കൻ്റെ ഉൾഭാഗത്തായിട്ട് ഞാനൊരു കുറച്ച് ബട്ടർ എടുക്കുന്നുണ്ട്, ഒരു ഹാഫ് ബട്ടറാണ്. അപ്പം അത് വെക്കുന്നുണ്ട്. പിന്നെ പൊട്ടറ്റോ വെക്കുന്നുണ്ട്. പിന്നെ ഒരു ഹാഫ് ലെമണും. വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് നന്നായിട്ട് അത് ഫില്ല് ചെയ്ത് വയ്ക്കുക. പിന്നെ ഞാനൊരു രണ്ട് തണ്ട് പാഴ്സ്ലി ലീവ് ചേർക്കുന്നുണ്ട്. അപ്പോൾ പാഴ്സ്ലി അവൈലബിൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ആയാലും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കട്ടിയുള്ളൊരു ത്രെഡ് എടുത്തിട്ട് ഇതാ ഇങ്ങനെ കെട്ടിക്കൊടുക്കാം നമുക്ക് രണ്ട് കാലും വെച്ച്. അപ്പോൾ നല്ല ടൈറ്റായിരിക്കണം അത്. അതിന് നടുവിലൂടെ ഞാനൊരു സ്റ്റിക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾസൊന്നും വെളിയിൽ പോവാതെ നന്നായിട്ട് അവിടെ ഇരുന്നോളും. ഇപ്പോൾ എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാം. 220 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി ഓവനിൽ ഒരു 220 ഡിഗ്രി 40 മിനിറ്റ്സ് കുക്ക് ചെയ്യാൻ വയ്ക്കാം. നമ്മുടെ വെജിറ്റബിൾസും ചിക്കനെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് ഗ്രില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് റൈസ് ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ഗ്രിൽ ചിക്കനാണ്.